നമസ്കാരം കർണാടക സംഗീത പഠന ക്ലാസ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഹനവർണത്തിന്റെ പല്ലവി അനുപല്ലവിയും പഠിച്ചിരുന്നു അല്ലേ? നമുക്ക് ഇന്ന് അതിന്റെ ചിട്ടസ്വരം നോക്കിയാലോ? എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ആദ്യം ഡബിൾ ബാർ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഗ രി ഗ രി സ രി. ആ രീക്ക് ലാസ്റ്റ് രീക്ക് ഒരു ദീർഘമുണ്ട് കേട്ടോ. സരി സഗ സരി സഗ എഴുതിയോ? രിഗ സരി രിഗ സരി സധ. അതായുടെ അടിയിൽ ഒരു കുത്തിടണം കേട്ടോ. സരി ഗരി സരി ഗരി ഗപ്പ 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 ധായ്ക്കൊരു ദീർഘം പായ്ക്ക് മൂന്ന് ദീർഘം. അപ്പം അവിടെ താളം എന്താ? ആ ഒരു താളവട്ടം കഴിഞ്ഞു കേട്ടോ. നമ്മളെല്ലാം നാലക്ഷരം വെച്ച് എഴുതുകയാണെങ്കിൽ നമ്മൾ പാടുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് നോട്ട് ഞാൻ എഴുതി കാണിക്കുമ്പം നാലക്ഷരം വെച്ച് ഞാൻ എഴുതി കാണിക്കാം. പക്ഷെ നമുക്ക് പാടുന്ന രീതിയിൽ എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അടുത്ത വരിയും കൂടി എഴുതിക്കോളൂ. ഗ പ ധ പ ധ സ രി ഗ ഗ പ ധ സ രി ഗ. ആ സ രി ഗയുടെ ഒക്കെ മുകളിൽ ഒരു കുത്തിടണം കേട്ടോ. മുകളിലാണ് പാടുന്നത്. രി ഗ രി ഗ സ രി സ രി. രീക്കൊരു ദീർഘം സായിക്കൊരു ദീർഘം. രി ഗ സ രി എല്ലാ സ്വരത്തിൻ്റെ മുകളിൽ കുത്തിടണം. യുടെ ധായ്ക്കൊരു ദീർഘമുണ്ട്. പിന്നെ സ പായ്ക്കൊരു ദീർഘം. സരി ഗ സരി ഗ സായ്ക്കൊരു ദീർഘം. ധ പായ്ക്കൊരു ദീർഘം. ഗരി സരി എഴുതിയെടുത്തോ? ഞാൻ നോട്ട് അടിയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കി എല്ലാവരും വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. അപ്പം നമുക്കൊന്ന് പാടി നോക്കിയാലോ? ചിട്ടസ്വരം പാടിക്കോളൂ. ഗരി ഗരി സരി. ഒന്നുകൂടി പാടാം. ഗരി ഗരി സരി സരി സഗരി ഗ സരി സഗരി ഗ സരി സധ. താഴ്ത്തി പാടണം. സരി സദ ഗരി ഗരി സരി സരി സഗരി ഗ സരി സദ. പഠിക്കോളൂ. ഗരി ഗരി സരി സരി സഗരി ഗ സരി സദ. അതന്നെ. സരി ഗരി സരി ഗരി ഗപ്പ ഗപ്പ ധാപ്പ ഗപ്പ ഗപ്പ ധാപ്പ. അത് തന്നെ. ഒന്നൊരു ചേർത്ത് പാടാം. ഗരി ഗരി സരി സരി സഗരി ഗ സരി സദ സരി ഗരി ഗപ്പ ഗപ്പ ധാപ്പ. ഒന്നുകൂടി പാടൂ. ഗരി ഗരി സരി സരി സഗരി ഗ സരി സദ സരി ഗരി ഗപ്പ ഗപ്പ ധാപ്പ. ഒന്നുകൂടി പാടിക്കോളൂ. ഗരി ഗരി സരി സരി സഗരി ഗ സരി സദ സരി ഗരി ഗപ്പ ഗപ്പ ധാപ്പ. മനസ്സിലായോ? അപ്പം നമുക്ക് അടുത്ത വരിയിലേക്ക് പോവാം. ഗപ്പ ധപ്പ ഗപ്പ ധപ്പ ധസരി ഗ ഗപ്പ ധപ്പ ധസരി ഗ എന്നിട്ട് പഠിക്കേ. ഗ പ ധ പ ധ സ രി ഗ രി ഗ സ രി ധ സ പ ധ സ രി ഗ സ രി ഗ സ ധ പ ഗ രി സ രി ധ പ ഗ രി സ രി. അത് തന്നെ. ഗ പ ധ പ ധ സ രി ഗ. ഒന്നുകൂടി പാടൂ. ഗ പ ധ പ ധ സ രി ഗ രി ഗ സ രി ധ സ പ ധ രി ഗ സ രി ധ സ പ ധ സ രി ഗ സ ധ പ ഗ രി സ രി സ രി ഗ സ ധ പ ഗ രി സ രി. അത് തന്നെ. അപ്പം നമുക്ക് രണ്ട് വരെയും കൂടി ചേർത്ത് വേണം പാടാൻ. നമുക്ക് ചേർത്ത് പാടി നോക്കാം. ഞാൻ ആദ്യം പാടാം, രണ്ടാമത് പാടുമ്പോൾ നിങ്ങൾ കൂടെ പാടണം കേട്ടോ. ഗ രി ഗ രി സ രി സ രി സ ഗ രി ഗ സ രി സ ധ സ രി ഗ രി ഗ പ ധ പ ഗ പ ധ പ ധ സ രി ഗ രി ഗ സ രി ധ സ പ ധ സ രി ഗ സ ധ പ ഗ രി സ രി. നിങ്ങളൊന്ന് പഠിക്കേ. ഗ രി ഗ രി സ രി സ രി സ ഗ രി ഗ സ രി സ ധ സ രി ഗ രി ഗ പ ധ പ ഗ പ ധ പ ധ സ രി ഗ രി ഗ സ രി ധ സ പ ധ സ രി ഗ സ ധ പ ഗ രി സ രി. അത് നമുക്കൊന്ന് താളം ഇട്ട് നോക്കാം. താളം ഇട്ടോളൂ. ഗ രി സ രി സ രി സ ഗ രി ഗ സ രി സ ധ സ രി ഗ രി ഗ പ ധ പ ഗ പ ധ പ ധ സ രി ഗ രി ഗ സ രി ധ സ പ ധ സ രി ഗ സ ധ പ ഗ രി സ രി. അത് തന്നെ. അപ്പം നമുക്ക് ആദ്യം മുതൽ ഇവിടെ വരെ ഒന്ന് പാടി നോക്കാം. നമ്മളെങ്ങനെ പാടേണ്ടതെന്ന് വെച്ചാൽ പല്ലവി ഓരോ വരിയും 2 times വെച്ച് പാടണം, 2 times പാടണം. അനുപല്ലവി അതുപോലെ തന്നെ. ചിട്ടസ്വരം നമ്മൾ 1 time പാടുക കേട്ടോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. പാടി നോക്കാം. ഗ ഗ രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ധ സ രി ഗ പ ഗ രി സ രി ഗ ഗ രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ധ സ രി ഗ പ ग रि स रि ग प ग ग रि स रि ग रि रि स ध स रि ग रि ग प ध प स ध प ग रि ग प ग ग रि स रि ग रि रि स ध स रि ग रि ग प ध स ധ പ ഗരി ഗ ഗ പ പ ധ പ ധ സ ധ പ ധ പ ഗരി സ രി ഗ ഗ പ ധ പ ധ സ ധ പ ധ ധ ഗ പ പ ധ പ ധ സ രി സ ga pa pa da ba da za ri za da ba da ta da ba ga ri sa ri Sari sa gari ga sari sa da sari gari ga pa da sari ga sari da sa pa da sari ga sa da ba gari sari sa sa ri ga ri sa ri sa da sa മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ പാടി പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒന്നാം കാലം കറക്റ്റ് ആയിട്ട് നമുക്ക് രണ്ടാം കാലം കൂടി പാടണം. നമുക്ക് അതും കൂടി ഒന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു നോക്കാം അല്ലേ. ശരിക്കും ചിട്ടസ്വരം പഠിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ രണ്ടാം കാലം പാടി നോക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നാം കാലം പാടിയപ്പോൾ നമ്മൾ ഒരു താളവട്ടം ഫുള്ള് വന്നെങ്കിൽ രണ്ടാം കാലത്തിൽ അതിൻ്റെ നേർ പകുതി, അപ്പോൾ മൂന്നാമത്തെ വരിലാകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ലൈൻ തീരും. നമുക്കൊന്ന് പാടി നോക്കാം. Gagari sasari ri gagari ri sari gari sari sada sari ga pa gari sari ga pa gari sari gari ri sada sari gari ga pa da sada pa gari. മനസ്സിലായോ? പല്ലവി മൊത്തം പാടുമ്പോഴാണ് എന്ത് ചെയ്യുക, താളം തീരുള്ളൂ. നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ ഒന്നുകൂടി ആദ്യം മുതൽ. Gagari sasari gagari ri sari sada sari ga pa gari sari ga pa gari sari gari ri sada sari gari ga pa da sada pa gari ga ga pa da sada ra pa gari sari ga pa da sari gari sada sari da pa da sada pa gari sari gari Sari sagari ga sari sada sari gari ga pa da sari da pa da sari ga sada pa gari sari ga ri sa sari ri ga ri sari sada sari ga pa gari sari. മനസ്സിലായോ? അപ്പോൾ പല്ലവി അനുപല്ലവി ചിട്ടസ്വരം പാടി അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ രണ്ടാം കാലം പാടിയതിന് ശേഷം വേണം എന്ത് പറയുക, ഫസ്റ്റ് ലൈൻ ഗഗരി ഇപ്പോൾ പാടി നിർത്തിയതുപോലെ പാടി നിർത്താൻ. അപ്പം ഇത്രയും അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വരും എല്ലാവരും. രണ്ടാം കാലം കറക്റ്റ് ആയിട്ട് മതിയിട്ടോ പാടി നോക്കുന്നത്. എല്ലാവർക്കും കിട്ടിയെങ്കിൽ നിങ്ങൾ രണ്ടാം കാലം പ്രാക്ടീസ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പാടാം. ഓക്കെ, ഇത്രയും നിൽക്കട്ടെ. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സാഹിത്യം തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത്രയും നിൽക്കട്ടെ എല്ലാവർക്കും. നമസ്കാരം.